ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പഴം വറുത്ത് വെച്ചിരിക്കുന്നതാണോ എന്ന്. അല്ല, ഇത് നമ്മൾ പഴം നെയ്യിൽ വാട്ടിയതിന് ശേഷം പിന്നെ ഓട്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് ഓട്സാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓട്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് വെള്ളമല്ലേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, മധുരത്തിനനുസരിച്ച്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും അതുപോലെ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മളിനി ചെയ്യുന്നത് പഴം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്നിട്ട് ഈ പഴം നന്നായിട്ട് വാടി നന്നായിട്ട് മുരിഞ്ഞു വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് നെയ്യിൽ കിടന്ന് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ പഴം ഇതേപോലെ വാട്ടിയെടുത്തത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തത് ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓട്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നെയ്യിലിട്ട് വാട്ടിയെടുത്ത പഴവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല റിച്ചായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ കുറച്ച് ശർക്കര മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പഴത്തിന് നല്ല മധുരമായിരിക്കും നമ്മളിങ്ങനെ നെയ്യിൽ വാട്ടിയെടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മധുരം നമ്മൾ ഒരുപാട് ചേർക്കേണ്ടതില്ല ഓട്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.